സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇസ്രായേലും സിറിയയും ചേർന്ന് യൂദായ്ക്കെതിരെ പടപ്പുറപ്പാട് നടത്തുകയാണ്. ആ സമയം യൂത രാജാവായ ആഹാസിനൊപ്പം ജെറുസലേം കാറ്റിലുലയുന്ന ഇലകൾ പോലെ ഭയന്നു വിറച്ചു. സീറോ എഫ്രമൈറ്റ് വാർ, ഇതാണ് ഇന്നത്തെ വായനയുടെ പശ്ചാത്തലം. ആ ചരിത്രസന്ധിയിൽ ആഹാസിനോട് സംസാരിക്കാൻ ദൈവം ഏശയ്യയെ അയക്കുകയാണ്. ഏശയ്യയുടെ ഒപ്പം ഏശയ്യയുടെ പുത്രൻ ഷേറി അശൂബുമുണ്ട്. ആ പേരിൻ്റെ അർത്ഥം ശിഷ്ടജനം തിരിച്ചുവരുമെന്നാണ്. ദ റെംനന്റ് ഷാൽ റിട്ടേൺ. ശിഷ്ടജനം, റെംനന്റ് എന്നത് ഒരിക്കലും ദൈവത്തെ കൈവിടാതെ സകല സഹനങ്ങളിലും വിശ്വാസവും വിശുദ്ധിയും കാത്തുപാലിച്ച ദൈവജനത്തിൻ്റെ അടയാളം തന്നെയാണ്. അവിടെ ആൾബലമല്ല പ്രസക്തം, വിശ്വാസത്തിൻ്റെ ബലം തന്നെയാണ്. ഇളകിത്തെറിക്കുന്ന വിശ്വാസവുമായി ഉലയുന്ന ആഹാസിനും ജെറുസലേമിനും ഈ കുഞ്ഞിൻ്റെ പേര് തന്നെ പ്രത്യാശയും ഉറപ്പും പകരേണ്ടതാണ്. ഏശയ്യ ആഹാസിനോട് പറഞ്ഞു, നീ വിശ്വസിച്ചില്ലെങ്കിൽ നിനക്ക് നിലനിൽക്കാനാകില്ല എന്ന്. ഏശയ്യ 7:1-9. ഏശയ്യ ആഹാസിനോട് പറഞ്ഞത് ഭയപ്പെടേണ്ട എന്നാണ്. ലൂക്ക 12:32 പറഞ്ഞതുപോലെ തന്നെ, ചെറിയ അജഗണമേ, നിങ്ങൾ ഭയപ്പെടേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം തരാൻ പിതാവ് തിരുമനസ്സായിരിക്കുന്നുവെന്ന്. ഈ ചെറിയ അജഗണത്തിൻ്റെ തിരിച്ചുവരവ്, ഷൂബ്, അതിൻ്റെ നിലനിൽപ്പ്, അതാണ് ഏശയ്യ ഇന്ന് അടയാളപ്പെടുത്തുന്നത്. സോഷ്യൽ മീഡിയയിൽ പ്രണയ ജോഡികളെ കുറിക്കാൻ ഉപയോഗിക്കുന്നൊരു പ്രയോഗമാണ് കലിപ്പനും കാന്താരിയും. ഭീകരമായ പുരുഷ ഗുണങ്ങൾ പേർന്ന പയ്യനും ടോക്സിക് മസ്കുലിനിറ്റി അവൻ്റെ എല്ലാ തോന്നിവാസങ്ങൾക്കും കടന്നുകയറ്റങ്ങൾക്കും കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന സർവം സഹിക്കുന്ന കാന്താരി പെണ്ണും, അബ്യൂസ്ഡ് കലിപ്പനും കാന്താരിയും. കാന്താരി ചെറുതാണ്, എന്നാൽ നാഥൻ്റെ ഈ ചെറിയ അജഗണം ഒരു കലിപ്പനായ ദൈവത്തിൻ്റെ തേരോട്ടത്തിൽ ഞെരുങ്ങിക്കിടക്കുന്ന കാന്താരിയല്ല. ദൈവവും ദൈവത്തിൻ്റെ ചെറുഗണവും തമ്മിലുള്ളത് തീവ്രമായ സ്നേഹബന്ധം മാത്രമല്ല, പാരസ്പര്യവുമാണ്. അവർ ദൈവത്തെപ്പോലെ ആയിരിക്കുന്നു എന്നർത്ഥം. അവർ വിശ്വസിച്ചു, അതിനാൽ തന്നെ അവർ വിശ്വസിച്ച ദൈവത്തിൽ അവർ നിലനിൽക്കുകയും ചെയ്യുന്നു. അതേസമയം ആഹാസ് ദൈവസ്വരം കേൾക്കുന്നില്ല. പകരം അവൻ സിറിയയ്ക്കും ഇസ്രായേലിനുമെതിരെ അസീറിയയുമായി ചങ്ങാത്തം കൂടാൻ ശ്രമിക്കുന്നു. അങ്ങനെ മഹാസത്വമായ അസീറിയ ആ അയൽപ്പക്കത്തിലെത്തിച്ചേരുകയാണ്. ഈ പറഞ്ഞ ദേശങ്ങളെയെല്ലാം ക്രമേണ അത് വിഴുങ്ങുകയും ചെയ്യും. പണം, അധികാരം, നിയന്ത്രണം എന്നിവയ്ക്ക് വേണ്ടി ഇങ്ങനെ ഉന്നതരായ ശക്തികൾക്ക് വിടുപണി ചെയ്യാറുണ്ട് നാം, ഡീലുകൾ ഉറപ്പിച്ചുകൊണ്ട്. ക്രിസ്തുവിൻ്റെ കാലത്തും എങ്ങനെയുണ്ടായിരുന്നു? റോമൻ സാമ്രാജ്യത്തെ പ്രീതിപ്പെടുത്താനായി വിടുപണി ചെയ്യുന്ന ദേവാലയ നേതൃത്വം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ബാബിലോൺ രാജാവിനെ ഉന്നതങ്ങളിൽ നിന്ന് ദൈവം വലിച്ചിട്ടതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നാഥൻ അനുദപിക്കാത്ത നഗരങ്ങളോട് സംസാരിക്കുന്നത്. സ്വർഗത്തോളം ഉയർത്തപ്പെട്ടു എന്ന് നിങ്ങൾ കരുതുന്നുവോ? എങ്കിലും നിങ്ങൾ വലിച്ചു താഴെയിടപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് മത്തായി 11:20-24. അവർ തങ്ങളെ ചൂഷണം ചെയ്യുന്നവരുടെ കാൽക്കീഴിൽ അമരാൻ കൊതിക്കുകയാണ്. അത് അവരെ നശിപ്പിക്കുമെന്നറിഞ്ഞിട്ടും കലിപ്പനും കാന്താരിയും പോലെ. 2009 സെപ്റ്റംബർ 26 റോമിൽ നിന്ന് പ്രാഗിലേക്കുള്ള യാത്രാമധ്യേ ബെനഡിക്ട് പാപ്പ ക്രിയേറ്റീവ് മൈനോറിറ്റി, ക്രിയാത്മകമായ ന്യൂനഗണം എന്നൊരു സംജ്ഞ ഉപയോഗിച്ച് സഭയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. പ്രത്യേകിച്ച് വിശ്വാസ ശോഷണം മൂലം ചെറുതായി പോകുന്ന യൂറോപ്പിലെ സഭയെക്കുറിച്ച്, തൻ്റെ മഹത്തായ സമ്പന്നമായ പാരമ്പര്യങ്ങളെ കാലഘട്ടത്തിന് ജീവൻ പകരം വിധം പുതിയതായി വിളമ്പാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന സഭയുടെ മാതൃകയാണിത്, ക്രിയേറ്റീവ് മൈനോറിറ്റി. ആ വഴിയിൽ അവൾ അപകടകരമാംവിധം തനിച്ചായി പോയെന്ന് വരാം, എണ്ണത്തിൽ കുറഞ്ഞുപോയെന്നും. അപ്പോഴും അവൾ സുവിശേഷ ദൗത്യം സധൈര്യം ചെയ്യണം. യഥാർത്ഥ സ്വാതന്ത്ര്യവും യഥാർത്ഥ സമാധാനവും എന്തെന്ന് ലോകത്തെ പഠിപ്പിക്കാൻ ഇങ്ങനെ ഈ ക്രിയാത്മക ന്യൂനഗണത്തിന് മാത്രമേ സാധിക്കൂ. ഈ ന്യൂനഗണം, മൈനോറിറ്റി എന്നത് ദൈവത്തിൻ്റെ ശിഷ്ടജനം തന്നെയാണ്. അതൊരു ക്രിസ്തീയ കൂട്ടായ്മയാണ്. ദൈവത്തെ വിടാതെ പുണരുന്ന സ്റ്റബേൺ, സ്ഥായിയായ ബന്ധങ്ങൾ, ലോയൽ റിലേഷൻസ് പാലിക്കുന്ന അവിടുത്തെ ജനം. കഴിഞ്ഞ ദിവസം നാം കണ്ടതുപോലെ മരിച്ചാലും ജീവിച്ചാലും ക്രിസ്തുവിന് വേണ്ടിയായിരിക്കുന്നവർ, റോമർ 14. അവർ ലോകത്ത് രക്ഷാകരമായി ഇടപെട്ടുകൊണ്ട് റിഡംപ്റ്റീവ് പാർട്ടിസിപ്പേഷൻ ക്രിസ്തുവിനെ അനുകരിക്കാൻ ശ്രമിക്കുന്നവരാണ്. ഇന്നലെ നാം കണ്ടിരുന്നല്ലോ സുവിശേഷവും ലോകവും തമ്മിലുള്ള ഈ ബന്ധത്തെ. ക്രിസ്തീയ സാക്ഷ്യം എന്നത് ലോകത്തെ വെറുക്കുകയോ ലോകത്തിൽ നിന്ന് ഓടി അകലുകയോ ചെയ്യുന്ന ഒന്നല്ല. പകരം അത് ക്രിസ്തുവിലൂടെ ലോകത്തെ സ്നേഹിച്ച് വീണ്ടെടുക്കുന്ന നവജീവിത മാർഗം തന്നെയാണ്.
വിശുദ്ധ ബെനഡിക്റ്റിന്റെ ആധ്യാത്മിക വീതിയായ ഓറ എത് ലബോറ എത് ലേജെ എന്നതിനെ നാം ഇന്നലെ ശ്രദ്ധിച്ചപ്പോഴും ഇത് കണ്ടിരുന്നു. അതെങ്ങനെ മഹത്തായൊരു ആധ്യാത്മിക പാരമ്പര്യം ലോകത്ത് അവശേഷിപ്പിക്കുന്ന മഹനീയ മുദ്രകളാകുന്നുവെന്ന്. സെക്കുലർ സെഡിമെന്റ് ഓഫ് എ സ്പിരിച്വൽ ക്യാപിറ്റൽ. ദൈവത്തിലൂന്നി നിൽക്കുന്ന ശിഷ്ടജനമാണിത്, ദ റെമനന്റ്. ഇന്ന് ബത്സൈദ, ഖൊറാസിൻ, കഫർനാം മുതലായ നഗരങ്ങളെ നാഥൻ ശാസിക്കുകയാണ്. അവരുടെ പ്രകടനങ്ങൾ ഉപരിപ്ലവങ്ങൾ മാത്രമാണ്, സൂപ്പർഫിഷ്യൽ എന്തുസിയാസം. ജീവദായകമായ പരിവർത്തനം അവർ അവലംബിക്കുന്നില്ല, ലൈഫ് ചേഞ്ചിങ് കൺവേർഷൻ, പരിവർത്തനം, ഷൂബ്, തിരിച്ചുവരവ്. യെശയ്യാവിന്റെ പുത്രൻ ഷെറിയാ ഷൂബിന്റെ പേരിലെ അവസാന ധാതു ആ പദം തന്നെയാണ്. ദൈവത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന അൺറെസ്പോൺസീവ് ദേശങ്ങൾ, അവരുടെ മഹത്വത്തിന്റെ സമ്പന്നതകൾ വിഫലമായി മാറുന്നു, അവർ മണ്ണടിയാൻ പോകുന്നു. ഓസിയ പ്രവാചകനിൽ ഈ നിഷേധത്തിന്റെ മനോഭാവത്തെ മെഷൂഹ് എന്നൊരു പദം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്, ദൈവത്തിലേക്ക് തിരിയാൻ ഷൂഫ് വിസമ്മതിക്കുന്ന അവസ്ഥ. ഇന്ന് മൂന്ന് വായനകളിലും നാം നഗരത്തിന്റെ സൂചനകൾ കാണും. മത്തായിയാകട്ടെ നഗരങ്ങൾ, പോളിസ് അല്ലാത്ത ഈ ദേശങ്ങളെപ്പോലും നഗരങ്ങളെന്ന് വിളിച്ചിരിക്കുന്നു. ഇന്ന് സങ്കീർത്തനം 48 ഇതുപോലെ ജെറുസലേം നഗരത്തെ ചുറ്റിപ്പറ്റിയുള്ള ദൈവിക സമൃദ്ധിയെയാണ് വർണ്ണിക്കുന്നത്. ആ നഗരം ദൈവസാന്നിധ്യത്തിന്റെ അടയാളമായി മാറുന്നു, ആ സാന്നിധ്യമാകട്ടെ ജനത്തിൽ ആനന്ദമുളവാക്കുന്നു. ഇന്നാകട്ടെ അതേസമയം ഈ നഗരം ആഹാസിന്റെ കാലത്ത് ഭയത്താൽ വിറയ്ക്കുന്നതെന്ന് നാം കാണുന്നുണ്ട്. ആ നഗരത്തെ എതിരിടുന്നവർക്കാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഭയം ഉണ്ടാകേണ്ടത്, കാരണം ദൈവമാണ് അവിടുത്തെ നിത്യനായ രാജാവ്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ രാജ്യത്വം അംഗീകരിക്കാത്തവർ ലോകത്തിന്റെ ഭീഷണികളിൽ വിറയ്ക്കും ആനന്ദം കണ്ടെത്തേണ്ടതിന് പകരം. ആ നഗരത്തിനെതിരെ വരുന്ന രാജാക്കന്മാരെ ദൈവം ദൂരെ വകഞ്ഞു മാറ്റുന്നു. എന്നാൽ ആഹാസിന് ഇത് ഗ്രഹിക്കാനാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവൻ ദൈവമല്ലാത്തവയുടെ നേരെ സഹായത്തിനായി കൈകൾ നീട്ടിയത്. ഈ സങ്കീർത്തനം ദൈവം നമുക്കായി ഫോറസ് സ്നേഹം ചൊരിയുന്ന സ്വയം ശൂന്യമാകുന്നതിൻ്റെ ഒരു ഭാവം, കേനോസിസ് പേറുന്നുവെന്ന് പണ്ഡിതർ അഭിപ്രായപ്പെടാറുണ്ട്. ക്രിസ്തുവിലാണ് നാം കാണുന്നത് ഈ സ്വയം ശൂന്യമാകലിൻ്റെ പൂർണ്ണത. ക്രിസ്തുവാണ് യഥാർത്ഥ ദൈവസാന്നിധ്യത്തിന്റെ പൂർണ്ണമായ അടയാളം, ക്രിസ്തുവാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ആഹാസിനോട് സംസാരിച്ചതിന് ശേഷം ഏശയ്യ, ഇമ്മാനുവൽ, ദൈവം നമ്മോടുകൂടെ എന്ന പ്രവചനം നൽകുമ്പോൾ ഈ അർത്ഥതലങ്ങൾക്ക് മിഴിവേറി വരികയാണ്.